അദ്ദേഹം 100-ലധികം നാടകങ്ങൾ എഴുതി. അതിലേതെന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. മൂന്നും സോഫോക്ലിസിനെ ഈഡിപ്പസിനെ പറ്റിയാണ്. ഈഡിപ്പസ് റെക്സ്, ഈഡിപ്പസ് അറ്റ് കൊളോണസ്, ആന്റിഗണി. ആന്റിഗണി എന്നുള്ള നാടകത്തിൽ ആന്റിഗണി അനിയത്തി ഇസ്മേനിയോട് പറയുന്നുണ്ട്, ഇസ്മേനി മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. എങ്ങനെ മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. നമ്മൾ എന്നും ഓർമ്മിക്കേണ്ട, ഏത് സാഹചര്യത്തിലും ഓർമ്മിക്കേണ്ട ഒരു വലിയ വചനമാണത് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 1000 ആണ്ടുകൾ താണ്ടി ആ വാക്യം ഇപ്പോഴും ലോകത്തിന്റെ പല ഭാഗത്തും ജീവിക്കുന്നു. റസാക്കിനെ എനിക്കൊരു 30 കൊല്ലമെങ്കിലും ആയിട്ട് അറിയാം. അതൊരു പേരുള്ള പരിചയം മാത്രമാണ്. അദ്ദേഹം കൊണ്ടോട്ടിയതാണ്. വരാ പബ്ലിക്കേഷൻ ഞാൻ ചില മീറ്റിങ്ങിലും ആപ്പിളപ്പാട്ട് സെമിനാറിലും അങ്ങനെ കാണും. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇപ്പോഴത്തെ മാതൃഭൂമിയുടെ സീനിയർ മാനേജർ നൌഷാദ് വഴി. ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ചായി മീറ്റിങ്ങിന് വന്നത്. അപ്പോ നൌഷാദ് എന്റെ കൂടെ കാറിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞു, നൌഷാദ് റസാഖിന്റെ അനുസ്മരണത്തിൽ നമ്മൾ ഒന്നിച്ചു പോകുന്നതിന് ഒരു ഭംഗിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നൌഷാദിന് മനസ്സിലായി. കാരണം നൌഷാദാണ് ശരിക്കും റസാഖിനെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. അന്ന് 1993 ജൂലൈ 29 ചേകനൂർ മൗലവിയെ കാണാതെ. അപ്പോ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ വെറുതെ എനിക്ക് അദ്ദേഹം എന്റെ സുഹൃത്തായി, ഞങ്ങൾ അവര് പഴയ ബന്ധു, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ അനുയായി ആയിരുന്നില്ല. ഞാൻ നേരെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വിമർശകനായിരുന്നു. എന്നോട് വലിയ വാത്സല്യമായിരുന്നു. എന്നെ കാണാൻ വേണ്ടി യൂണിവേഴ്സലൊക്കെ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ യൂസുബലി കയറ്റിന്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ കണ്ടത്. അപ്പോ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോ മൗലവി ജീവനോടെ ഇല്ല എന്ന് എനിക്ക് വെറുതെ ഒരു തോന്നൽ. അതിന് പുറത്താണ് ഞാൻ എന്നെ കൊണ്ടാവും പോലെ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു. ചില സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. മീഡിയക്കാരും തീർച്ചയായിട്ടും എന്നെ സഹായിച്ചു, ഞങ്ങളെ സഹായിച്ചു. അപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നൌഷാദ് ഞാനും കൂടി ആലോചിച്ചു, ഈ ലേഖനങ്ങളൊക്കെ ഒരു പുസ്തകമാക്കിയിട്ട് അടിക്കണം. അപ്പോ നൌഷാദാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് വലിയ ഉത്സാഹം, കാരണം ഇതിനൊരു ലേഖ വേണം. അതിന് ജേകനോട് രക്തം എന്ന് പേര്. ഇത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ട്, ആരും പ്രസിദ്ധീകരിക്കും. കാരണം ആളുകൾക്ക് ഭയങ്കരമായ പേടിയാണ്. അപ്പോ നൌഷാദ് എന്നോട് പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് നൌഷാദ് പറയാം. പിന്നെ നൌഷാദ് എന്നെ വിളിച്ച് പറഞ്ഞു, മഷേ അത് നമുക്ക് റസാഖിനെ ഏൽപ്പിക്കാം. ഞാൻ ചെയ്ത റസാഖ്, റസാഖ് ഫൈബ്രോയിഡ് തന്നെ. അയ്യോ, അയാൾക്ക് ഒരു ആപത്ത് വരും, അതൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല. എന്താ, അദ്ദേഹം അങ്ങനെ ധീരനായ ഒരാളാണ്. ആ പുസ്തകം വരാ പബ്ലിക്കേഷന്റെ പേരിൽ 1-ാം പതിപ്പ് വന്നു. സ്വാഭാവികമായിട്ടും ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ ഏതോ വിദേശയാത്ര പോയിരുന്നു. വന്നപ്പോഴാണ് അറിയുന്നത് റസാഖിനെ അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളും കൂടി വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ ചില മാധ്യമക്കാരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, മാഷൊക്കെ ഇങ്ങനെ എന്തോ. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ യാത്ര പോയിരുന്നു. റസാഖിനായിരുന്നു ഞാൻ. അപ്പൊ റസാഖിനെ വിളിച്ചു, അപ്പൊ പ്രശ്നമൊന്നും ചോദിച്ചു. ഇത് നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ, മാധ്യമ ചരിത്രത്തിൽ, പൗരാവകാശ ചരിത്രത്തിൽ ഒരു ചെറിയ കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പോ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ധീരതയാണ്. അത് അത്യപൂർവമായിട്ടുള്ള ഒരു ഗുണമാണ്. അപ്പോ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ധീരന്മാരുടെ എണ്ണം എടുത്താൽ അത് കുറയും. അതിലൊരാളാണ് ഗാന്ധി. ഗാന്ധി മുഹമ്മദ് അബ്ദുറഹ്മാൻ മരിച്ച്
രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് മദിരാശിയിൽ വെച്ച് മൊയ്തുമോലിയെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് അബ്ദുറഹിമാന്റെ മരണം എന്തൊരു നഷ്ടമായി പോയി, എന്തൊരു ധീര സേനാനിയായിരുന്നു. അപ്പൊ ഗാന്ധി ഒരാള് ധീരൻ എന്ന് വിളിക്കണെങ്കിൽ അങ്ങനെ ഗാന്ധിയെ പോലെ ധീരനായ ഒരാൾ, ധീരൻ എന്ന് വിശേഷിപ്പിച്ച വേറെ ഒരാള് ജീവിച്ച നാട്ടിലാണ് ഞാൻ എന്നുള്ളത് തന്നെ എനിക്ക് ഒരു പ്രചോദനം. അപ്പോ ഞാൻ ഈ സഭയിൽ പുസ്തകം പരിചയപ്പെടുന്ന സുഹൃത്ത് പറഞ്ഞു, ഞാൻ ആ പരിസ്ഥിതി വിഭാഗത്തിന്റെ രക്തസാക്ഷി എന്ന് പ്രസാദിനെ വിളിച്ചു. അത് ഞാൻ കൊടുക്കുന്ന ഒരു അലങ്കാര പ്രയോഗമല്ല, അതൊരു വസ്തുതയാണ്. ഇന്ന് എത്ര പേർക്കറിയാം 1931 എന്റെ ഓർമ്മ, കോഴിക്കോട് മുനിസിപ്പാലിറ്റി, അന്ന് മുനിസിപ്പാലിറ്റി കണ്ടകുളം തൂർക്കാൻ തീരുമാനിച്ചു. നമ്മ കണ്ടകുളം അവിടെ ഉപയോഗിക്കില്ല, എന്താ കാരണം? അന്ന് തൂർക്കാൻ തീരുമാനിച്ചപ്പോ അതിനെ എതിർത്ത കൗൺസിലറുടെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ. അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഒന്നും കേട്ടിട്ടേ ഇല്ല, അതേപോലെ തൂർക്കാൻ പറ്റില്ല. ഇപ്പോ MCC ബാങ്കിന്റെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിന്റെ പേര് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടകുളം ബസ് സ്റ്റോപ്പ് എന്നാണ് ഇപ്പോഴത്തെ MCC ബാങ്ക് എന്നെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് എവിടെ കുളം, അപ്പൊ കുളം പിന്നീട് തൂർത്തു പോയി. ഇപ്പോ റസാഖ് പൈപ്പ് റോഡിന്റെ പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിക്കുന്ന തന്റെ സാംസ്കാരിക ദൗത്യം എന്ന് പറയുന്നത് വായുവിന് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു സ്ഥിതി കേരളത്തിലുണ്ട് എന്നാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഞാൻ 5-6 കൊല്ലം മുമ്പ് ന്യൂസിലാൻഡിൽ പോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ സുഹൃത്തുക്കളൊക്കെ സംസാരിച്ചു, അവിടുത്തെ ആൾക്കാരെ കണ്ട് സംസാരിച്ചപ്പോ എനിക്ക് വളരെ അമ്പരപ്പുണ്ടാക്കിയ ഒരു കാര്യം, അവിടുന്ന് ഏറ്റവും അധികം കയറ്റി അയക്കുന്നത് ശുദ്ധവായുവാണ്. ആ നാടിന്റെ പേരെന്താ പറയുക, അവിടെ ചെന്നപ്പോഴേ ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ ഇവിടെ അത് കോപ്പി എടുത്താൽ മനസ്സിലായി. അവിടുത്തെ പ്രധാനപ്പെട്ട പണി കൃഷിയാണ്, പച്ചക്കറി, പഴങ്ങൾ, പിന്നെ കന്നുകാലി വളർത്തൽ, പാല്, തൈര്, നെയ്യ്. ഈ കൂട്ടത്തിൽ ഒരു ബഹളവും ഒരു തർക്കവും ഒന്നും ഇല്ലാത്ത ഒരു ഒച്ചയും വിളിയും ബഹളവും ഈ വ്യവസായവൽക്കരണത്തിന്റെ കാര്യങ്ങളും പുകയും ജലമലിനീകരണവും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ന്യൂസിലാൻഡ്. ചെറിയ സ്ഥലം, അവിടെ സ്വരമായിട്ടുള്ളത് ശുദ്ധമായിട്ടുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങോട്ടാ കയറ്റിയായിരുന്നു, ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് ശുദ്ധമായി കയറ്റി അയക്കുകയാണ് ന്യൂസിലാൻഡിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോ 84 ആദ്യമായിട്ട് ഗൾഫ് പോയപ്പോ പച്ചവെള്ളം വിൽക്കാൻ വെച്ചത് കണ്ടിട്ട് എനിക്ക് വലിയ അത്ഭുതമായി, എനിക്കിതെന്താന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ കൂടുതലാണ് ഈ കുപ്പി കാണുന്ന പച്ചവെള്ളമാണ്, ഈ പച്ചവെള്ളം വിൽക്കാൻ നോക്കി, ഇത് മരുഭൂമിയാണ്. അത് 10-11 കൊല്ലം മുമ്പത്തെ ആയിട്ട് പറഞ്ഞു. ഇതിപ്പോ കേരളത്തില് ഏത് എന്റെ ഗ്രാമത്തിലും കൂടി ശശിപ്പിടിയിൽ വെള്ളം വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ശുദ്ധവായു വിൽക്കാൻ വെക്കും. റസാഖ് ചോദിച്ചതാണ് ശുദ്ധമായി ശ്വസിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? അങ്ങേ കേട്ടോ, എന്ത് ബാക്കിയില്ലെങ്കിലും പ്രാണവായില്ല മനുഷ്യൻ ജീവിക്കില്ല. എവിടെയെങ്കിലും ഒരു ചോദിച്ചിരുന്നു, അവരുടെ പേരൊക്കെ നമ്മൾ മറന്നുപോയി. അവരുടെ പേര് KR റഹ്മാൻ. പെരിയാറിൽ രാസമാലിന്യം കൊണ്ട് അനേകായിരം മീനുകൾ ചത്തൊടുങ്ങുന്ന ഘട്ടം ഇപ്പോഴുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യകാല പരിസ്ഥിതി സമരങ്ങളിലൊന്ന് ആരംഭിച്ചത് മാവോലി. ഇവിടെ അടുത്താണ്, 1958 EMS ഗവൺമെന്റ് ബിർളയെ ക്ഷണിക്കുന്നത്. അപ്പോ എന്താണ് ഇവിടെ മലബാറിൽ പ്രത്യേകിച്ച് ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും
വളരെ സന്ദേശപൂർവ്വം ഒരു വ്യാവസായിക ഭീമനെ ക്ഷണിക്കുക. അപ്പൊ അവര് ഒരു പഠനം നടത്തി, കാരണം പൾപ്പ് ഉണ്ടാക്കണം, ഫൈബർ ഉണ്ടാക്കണം, അതിനെന്ത് വേണം, മുള അരയ്ക്കണം. ആ പണിക്ക് ഏറ്റവും ആവശ്യമുള്ള ശുദ്ധജലാണ്, അത് ചാലിയാവാണ് അവർ കണ്ടെത്തി. അങ്ങനെയാണ് മാവൂര് 60 ആ ഫാക്ടറി ആരംഭിക്കുന്നത്. അതിന്റെ അടുത്തുള്ള ഒരാളാണ് കെ എ റഹ്മാൻ, നമ്മൾ പറഞ്ഞേ പോയി. 57-ാമത്തെ വയസ്സില് ക്യാൻസർ പിടിച്ച റഹ്മാൻ മരിച്ചു. റഹ്മാൻ കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, 10-ാം തരം പഠിച്ചു, എം എം ഐ സ്കൂളിൽ പഠിച്ചു, മുസ്ലിം ലീഗായ വാഴക്കാട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു, പ്രസിഡന്റായിരുന്നു, കൊണ്ടോട്ടി ബ്ലോക്ക് കമ്മിറ്റിയിൽ ബ്ലോക്ക് മെമ്പറായിരുന്നു, അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. പക്ഷേ 63 ഒരു ഉൽപാദനം തുടങ്ങിയപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. മലിനജലം ചാലിയാറിലേക്ക് ഒഴുകി, ആ വിഷപ്പുക അവിടെ തന്നെ പടർന്നു. എനിക്ക് കുട്ടിക്കാലത്ത് നല്ല ഓർമ്മയുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. മലിനജലം ശുദ്ധീകരിക്കാൻ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഉൽപാദനം ആരംഭിക്കാവൂ എന്ന് അവരോട് ആരും പറഞ്ഞില്ല. ഈ വിഷപ്പുക ശുദ്ധീകരിക്കാൻ പ്ലാന്റ് ഇറക്കിയതിനു ശേഷം മാത്രമേ പുക പുറത്തേക്ക് വിടാവുന്ന ആരും പറഞ്ഞില്ല. അതൊന്നുകിൽ പുറകിടല് കൊണ്ട കളയും എന്നാരും പറഞ്ഞില്ല. കാരണം ഒരു ചെറിയ ഗ്രാമം പെട്ടെന്നൊരു വ്യവസായ നഗരമായിട്ട് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടെന്ന് പോലെ മാറുക. എനിക്ക് ആ രണ്ട് ചിത്രവും കുട്ടിക്കാലത്ത് കണ്ട ഓർമ്മയുണ്ട്. എന്റെ ഉമ്മയുടെ കൂടെ എന്റെ അക്കരെ ചാലിയപ്പുറം, ചാലിയാറിന്റെ അപ്പുറമാണ് ചാലിയപ്പുറം, അതിന്റെ അപ്പുറമാണ് മപ്പുറം. പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ വരുന്നു, തിയേറ്ററുകൾ വരുന്നു, ഹോസ്പിറ്റലുകൾ വരുന്നു, ഹോട്ടലുകൾ വരുന്നു, സ്കൂളുകൾ വരുന്നു, പള്ളികളും അമ്പലങ്ങളും ഗുരുദ്വാരങ്ങളും വരുന്നു. നല്ലതല്ലേ? അന്നത്തെ ശമ്പളത്തിലെ കാര്യം ഞാൻ പറയാം. മാഷന്മാർക്ക് 150 രൂപ ശമ്പളം ഉള്ളപ്പോ കമ്പനി പണിയിൽ കമ്പനിയിലെ ഒരു ക്ലാർക്ക് ഒരു പ്യൂണിന് ശമ്പളം 700 രൂപയെ. അന്ന് ഗൾഫ് തുറന്നിട്ടില്ല, ഗൾഫ് തുറക്കാൻ പിന്നെയും 10 കൊല്ലം ബാക്കിയാണ്. അപ്പോ ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ ആര്? കെ എ റഹ്മാൻ. പാർട്ടിക്കാരുടെ പിന്തുണയില്ലേ? മുസ്ലിം ലീഗുകാരനാണ് അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ട്, സി പി എമ്മിന്റെ പിന്തുണയുണ്ട്, കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്, കാര്യം കൊണ്ട് ആരുമില്ല. അങ്ങനെയാണ് 3 നേതാക്കന്മാർ ഉയർന്നു വരുന്നത്. പി എ ശങ്കരനാരായണൻ IITS, എളവരങ്കരി CIT, ഇ.ടി. മുഹമ്മദ് ബഷീർ ST, ഒരുപാട്. അപ്പോ നാട്ടുകാർക്ക് പ്രശ്നം, ഒരു പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടായിരുന്ന ആർക്കാണ്? ഈ പരിസ്ഥിതി പ്രവർത്തകർ. കേട്ടോ, കേരളത്തിലെ ആദ്യത്തെ ജലത്തിനും വായുവിനും വേണ്ടി നടന്ന സമരത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ആദ്യം സൈലന്റ് വാലി സമരം തുടങ്ങുന്നതിന്റെ 13 കൊല്ലം മുമ്പ് മാവൂര് സമരം തുടങ്ങി. സൈലന്റ് വാലിയാണ് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു വെച്ച സമരം. അത് 1976. സാബ് അന്നത്തെ ഗവൺമെന്റ് ഫൈനൻസിന്റെ വൈസ് പ്രസിഡന്റ് പല രീതിയിലാണ് ഈ സമരം നേരിട്ടത്. സമരം എങ്ങനെ നേരിട്ടു? ആദ്യം ചെയ്തൊരു പണി, റഹ്മാന്റെ അനുജന് അവിടെ ജോലി കൊടുത്തു. റഹ്മാൻ അറിഞ്ഞിരുന്നില്ല. ജോലി ചേർന്ന അന്ന് രാത്രി റഹ്മാൻ വീട്ടിൽ പോയി പറഞ്ഞു, ഞാൻ അവർക്കെതിരായ സമരത്തിലാണ്, കമ്പനി കൂട്ടണം നല്ല കേട്ടോ സമരം, അത് പിന്നീട് വന്നതാ. ഈ വിഷപ്പൊക്കെ ഞങ്ങൾക്ക് ശ്വസിക്കാൻ വയ്യ, ഈ വിഷജലം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. മീനൊക്കെ ചത്തുപോകുന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് ചാലിയാറില് എന്റെ അമ്മാവന്മാരുടെ ഒക്കെ വീട്ടില് കുടിക്കാനുള്ള വെള്ളതായി, അത്ര ശുദ്ധമായിരുന്നു ചാലിയാറ്. അപ്പോ ഈ പ്ലാന്റിനെതിരായിട്ട്, ഈ വിഷജലം പുറത്തേക്ക് കൊടുക്കുന്നതിനെതിരായിട്ടായിരുന്നു സമരം. ഒരു രക്ഷയും കിട്ടി. അപ്പോ വിജയമാധവൻ എന്ന് പറയുന്ന ഒരു സയൻസ് അധ്യാപകൻ ദേവഗിരി കോളേജിലുള്ള അദ്ദേഹമാണ്, അദ്ദേഹം കൂട്ടുകാരും കൂടിയാണ്, എന്തൊക്കെ രാസമാലിന്യമാണ് ചാലിയാറിന് വരുന്നത്, ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ്, അവരാണ് ആദ്യം പറയുന്നത് ക്യാൻസറിന് കാരണമാകുന്നത്. അപ്പോ
റഹ്മാൻ ഈ ശാസ്ത്രം ഒന്നും പഠിച്ച ആളല്ല. അങ്ങനെ 40 കൊല്ലം അത് നടന്നു. നിലമ്പൂരിലും വയനാട്ടിലുള്ള മുളയൊക്കെ തീർന്നു. മുളയൊക്കെ തീർന്നപ്പോ ബിർള അന്ന് അർജുനോട് ആളുകൾ യൂക്കാലി യൂക്കാലിസ് വെച്ച് പിടിപ്പിച്ചു 100 കണക്കിന് ഏക്കർ. കാരണം 226 ഏക്കർ കേരള ഗവൺമെന്റ് അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. 100 ഏക്കർ അവർ മേടിച്ചു ബിർള. ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ അവരെ സമരം ചെയ്യുന്നുണ്ട്. ആ സ്ഥലം വെറുതെ കിടക്കുന്നു, അവരെ തീർന്നില്ല. റഹ്മാൻ 99 ജനുവരി 14 മരിച്ചുപോയി. 2001 കമ്പനി പൂട്ടി എന്നുള്ള കാര്യം വരുന്നത്. കാരണം ഇവിടെ ഇനി ഇതൊന്നും ഇല്ല, മുളയും മുട്ടിയും മരം ഒന്നും ഇല്ല. അതെവിടെയുണ്ട്? അത് മലേഷ്യയിലുണ്ട്, അവരങ്ങോട്ട് പോയി. അപ്പോൾ ഉള്ള പ്രശ്നം റസാഖ് പൈപ്പിലോട്ടിന്റെ ശ്രദ്ധ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പരിസ്ഥിതി നയം ഉണ്ടോ എന്നതാണ്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് ഭരിക്കുന്ന പഞ്ചായത്തിൽ പോലും ശ്രദ്ധ കിട്ടിയില്ല എന്നായപ്പോൾ അദ്ദേഹം സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അതൊരു സമരനീതിയാണ് എന്ന് വിചാരിക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത്ര ധീരനായ അന്ന് ആ ചേകനൂരിന്റെ രക്തം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വളരെയധികം ആപത്തുള്ള ഒരു കാര്യമാണ്. ഞാൻ റസാഖിനോട് ചോദിച്ചു, റസാഖ് ഇപ്പൊ എന്റെ പുസ്തകം വന്നതിലേ ഒന്നുമില്ല, കാരണം ഈ ലേഖനങ്ങളൊക്കെ മലയാളികൾ വായിച്ചു കഴിഞ്ഞാൽ വായിക്കുന്നവരൊക്കെ, കാരണം മാതൃഭൂമി തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട പത്രങ്ങൾ വന്ന ലേഖനം ഒന്നുമില്ല മാഷ, അതൊക്കെ വരുന്നത് വെച്ച് കാണുന്നു. അത്ര ധീരനായ ഒരാള് എങ്ങനെയാണ് മരണം ഒരു സമരരീതിയാണ് എന്നെടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ലേഖനത്തിൽ എഴുതിയിട്ടു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല പറയുന്നത്, കാരണം അത് നാളെ വേറെ ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരിക്ക് ഒരു സമരസഖാവിന് അതൊരു വഴിയാണ് എന്ന് തോന്നാൻ പാടില്ല. കാരണം മരണം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നവും ലോകത്തില്ല എന്ന് വിചാരിക്കുന്നതാണ്. ഒരിടക്ക് മറിച്ച അഭിപ്രായമാവാം. അപ്പോ ഇന്ന് റസാഖിനോട് ബഹുമാനമുള്ളവർ അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം, ഞാൻ ആ പുസ്തകങ്ങളൊക്കെ നേരത്തെ ശീലിക്കുകയും അയച്ചു, അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരത്തിൽ അനവധി കാര്യങ്ങൾ നമുക്കറിയാം. അതൊക്കെ അടിസ്ഥാനപരമായി പൗരാവകാശമായിട്ട് ജനാധിപത്യമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളൊരു ആശയം, അല്ലെങ്കിൽ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന മര്യാദകൾ, അങ്ങനെയാണ് പടിഞ്ഞാറൻ നാടുകളിൽ ഈ ഫെമിനിസം സ്ത്രീവാദം തന്നെ ഉണ്ടായി വന്നത്. പ്രകൃതിക്ക് വേണ്ടി അവിടെ ആളുകൾ സംഘടിക്കുകയും സമരിക്കുകയും ചെയ്തപ്പോൾ ചില ആളുകൾക്ക് ഒരു ചിന്ത വന്നു, ഈ പ്രകൃതി മാതാവിനോട് ചെയ്യുന്നത് തന്നെയല്ലേ നമ്മൾ സ്വന്തം മാതാവിനോട് ചെയ്യുന്നത്, പ്രകൃതിയോട് ചെയ്യുന്നത് തന്നെയല്ലേ സ്ത്രീയോടും ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ഫ്യൂഡലിസം നോക്കുക, പെണ്ണിനോടും മണ്ണിനോടും ഒരേ തരത്തിലാണ് പെരുമാറുന്നത്. എങ്ങനെ? പെണ്ണിനോടും മണ്ണിനോടും ഒരേ തരത്തിലാണ് പെരുമാറുന്നത്. ആ ജന്മികുടിയാൻ വ്യവസ്ഥയുടെ കൃത്യമായ സാംസ്കാരികമായ ആവിഷ്കാരമാണ് ആ സംബന്ധ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉണ്ടോ എന്താ സംബന്ധത്തില്? സംബന്ധത്തില് സ്ത്രീയെ അനുഭവിക്കുന്ന പുരുഷന് അവളോടൊരു ഉത്തരവാദിത്തമില്ല, അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പിതാവിനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റില്ല, തൊട്ട അയിത്തായിപ്പോകും. ഉണ്ടോ ഫ്യൂഡലിസം വർക്ക് ചെയ്യ. അതായത് ജന്മികുടിയാൻ വ്യവസ്ഥ എന്ന് പറയുന്ന സമ്പദ്ഘടന എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രതിഫലിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് സമ്പദ് വ്യവസ്ഥ. നമ്മള് അവിടുത്തെ പ്രകൃതിവാദികൾ, പാശ്ചാത്യ രാജ്യങ്ങളിലെ പ്രകൃതിവാദികൾ തിരിയാണ്, നമ്മൾ സ്ത്രീയോടും ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെയാണ് ഫെമിനിസം ഉണ്ടായി വരുന്നത്. അത് രണ്ടും കൂടി ഒന്നിച്ചു വരുന്ന ഒരു മനോഹരമായ രചനയാണ് സുഗതകുമാരി ടീച്ചറുടെ രാത്രി മഴ. അത് അവസാനിക്കാം. അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഹി, ഞാനും ഇതുപോലെ രാത്രി മഴ പോയി. അപ്പൊ നമ്മള് സ്ത്രീയോട് ട്രാൻസ്ജെൻഡറിനോട് എങ്ങനെ പെരുമാറും? പൗരാവകാശം നമുക്ക് മാത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രബലമായി വരുന്ന രാഷ്ട്രീയത്തിന്റെ പേര് ഹരിത രാഷ്ട്രീയം എന്നാണ്.
ഗ്രീൻ പൊളിറ്റിക്സ് എന്നാണ് അവർ പറയുന്നത്. ജർമ്മനിൽ അവർ ഗ്രൂൻ എന്ന് പറയും. 20th century വളരെ ശക്തമായിരുന്ന ഒരു, പ്രത്യേകിച്ച് അതിന്റെ ആദ്യപാതിയിൽ വളരെ ശക്തമായിരുന്ന ഒരു വാദമാണ് ഹ്യൂമനിസം, മാനവീയതാവാദം. എല്ലാം മനുഷ്യന് വേണ്ടിയാണ്, പ്രപഞ്ചത്തിന്റെ കേന്ദ്രം മനുഷ്യനാണ്, രാഷ്ട്രീയവും മതവും ഒക്കെ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ രാഷ്ട്രീയത്തിനോ മാത്രമൊന്നും വേണ്ടിയല്ല. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇങ്ങനൊരു നിലനിൽപ്പില്ല. അത് ബഷീറിന് നേരത്തെ മനസ്സിലാവും. അദ്ദേഹം അങ്ങനെ പേരൊരു ആ പേരൊരു കഥ എഴുതും, ഭൂമിയുടെ അവകാശികൾ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ അറിഞ്ഞൊരു കാര്യം, കാരണം ഈ പുഴ എന്ന് പറയുന്നത്, ഈ വായു എന്ന് പറയുന്നത്, ഈ കോഴി എന്ന് പറയുന്നത്, ഈ ആന ആട് ഒക്കെ എന്താണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സംഗതിയാണ്. പത്മയുടെ ആട് എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ അത് സ്ത്രീ എന്ന ബലിയാടിന്റെ കഥയാണ് എന്ന് ഓർക്കാൻ നമ്മൾ വിട്ടുപോകും. പത്മയുടെ ആട് പറയും മുറ്റത്ത് നടക്കാൻ ആരാ ഓവൻ കോഴി. പിന്നെ ബഷീർ പറയാ പൂവൻ കോഴിയും പിടകിടുന്നില്ല, പൂവനും അവന്റെ 17 ഭാര്യമാരും. അത് നിങ്ങളെ പോലെ ഖുർആനിൽ പറയുന്നുണ്ട്, ഇരുചിറകിൽ പറക്കുന്ന പറവകളും നിങ്ങളെ പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. നമ്മൾ സാധാരണ മതപ്രസംഗത്തിൽ കേൾക്കാത്ത ഒരു ആയത്താണ് ഞാൻ പോതിയത്. ഇരുചിറകിൽ പറക്കുന്ന പറവകളും നിങ്ങളെ പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. അപ്പോ ആൺകുരുവിയും പെൺകുരുവിയും കലഹിക്കുമ്പോ ബഷീർ അങ്ങനെയല്ല പറയും, അദ്ദേഹം പറയും കെട്ടിയോൻ കുരുവി കെട്ടിയോള് കുരുവിനെ കൊത്തി കൊല്ലാൻ പോയി. നമുക്ക് അറിഞ്ഞത് ആ മലയാളം നമുക്ക് അറിയില്ല, കെട്ടിയോൻ കുരുവി എന്നൊരു മലയാളം നമ്മളിരുന്ന് കേട്ടില്ല. അത് കുഞ്ഞുമാത്രമായിട്ട് മനസ്സിൽ വരുന്ന ഒരു മലയാളം ഒക്കെ സമബുദ്ധിയാണ്. അവിടെ മലയാളം പറയാനുള്ളത് 22 വയസ്സുള്ള പെണ്ണാണ് കുരുവിയോട് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ഇവര് കലഹിക്കുമ്പോ കേട്ടോ എല്ലാ വീട്ടിലും കേട്ടോ എല്ലാ കെട്ടിയോൻ കുരുവിമാരുടെയും പണി കെട്ടിയോട് കുരുവിമാരെ കൊത്തിക്കൊല്ലാണെന്ന് നമുക്കറിയാം. അത് പന്തിരാങ്കാവിന്റെ വാർത്ത വരുമ്പോ നമുക്കൊന്ന് ഓർമ്മയോ പിന്നെ നമ്മളൊന്ന് പറഞ്ഞു. മലയാള ഭാഷ ആരുടേതാണ്? അത് ഈ പറവയുടെയും പുഴുവിന്റെയും വായുവിന്റെയും പ്രാണിയുടെയും കോഴിയുടെയും അണ്ണാന്റെയാണ്. അണ്ണാനോട് അവിടെ പറയേണ്ടത് ദുസ് 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 എന്ന് പറഞ്ഞ് കുരുവികളെ വിലക്കുമ്പോ പറയേണ്ടത് പറഞ്ഞാൽ കേൾക്കുകയില്ല. അവളുടെ സങ്കടമായിട്ട് പറയാം, അവളുടെ സങ്കടമായിട്ട് അവളുടെ അത്തരം മനോഗുണങ്ങൾ കണ്ടിട്ടാണ്, അവളുടെ സൗന്ദര്യം മാത്രം കണ്ടിട്ടല്ല നിസാർ അഹമ്മദ് അവളെ പ്രേമിച്ചോ കല്യാണം കഴിച്ചോ. നിങ്ങളുടെ വീട്ടിലെ ഒരു പട്ടിക്ക്, അവിടെ നിങ്ങൾ വളർത്തുന്ന ഒരു തത്തയ്ക്ക്, നിങ്ങളുടെ ആനയിലുള്ള പശുവിന് പൗരാവകാശമുണ്ടോ? നമ്മളെ പോലെ ഒന്നാണോ അത്? യൂറോപ്പിലൊക്കെ നായ എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെയുള്ള നായ അവന്റെ സുഹൃത്താണ്. നമ്മുടെ വീട്ടിൽ അത് വീട്ടുകാവൽക്കാരനോ നമ്മുടെ അടിമയോ നമ്മുടെ വേലക്കാരനോ അവരുടെ കൂടെ ഊണഴുക്കി അവരുടെ കൂടെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സുഹൃത്താണ് നായ. ഈ അളവിൽ നമ്മൾ മനുഷ്യനെ ഈ മറ്റ് മൃഗങ്ങളെയും ഇഴജാതികളെയും സസ്യലതാദികളെയും ജലജീവികളെയും ശ്രദ്ധിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നേരെ പറഞ്ഞാൽ അത് മനുഷ്യന് വേണ്ടിയാണ്. നമുക്ക് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോ കോറികൾ പ്രവർത്തിക്കാത്ത വല്ല പഞ്ചായത്തുണ്ട്? അതില് അധികവും അന്യായമായി പ്രവർത്തിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് ഇവിടുത്തെ പരിസ്ഥി സമരങ്ങള് ഒരു കൈക്കൂലി വാങ്ങാനുള്ള മാധ്യമമായി കൂടി ഉപകാരപ്പെടുന്നു. എങ്ങനെയാണ്? ഇപ്പൊ ഒരു മണൽ മാഫിയുണ്ട്, അവർക്കെതിരായ സമരത്തിന് ആദ്യം പഞ്ചായത്ത് സെക്രട്ടറി വളരെ അനുകൂലമായി. എന്താ കാരണം? ആ മറ്റേ ചങ്ങനയുടെ കൈക്കൂലി പോകുമ്പോൾ കൈക്കൂലിയുടെ എമൗണ്ട് കൂടി കിട്ടും. സാധാരണ ഒരു 10,000 കിട്ടുന്നത്, സമരം ഉണ്ടെങ്കിൽ 50,000 100,000 അങ്ങനെയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ വായുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാന്നിധ്യമാണ് സാർ. അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ പറ്റിയും പത്രപ്രവർത്തനത്തെ പറ്റിയൊക്കെ സംസാരിക്കാൻ അനുമതി സുഹൃത്തുക്കൾ
ഇന്ന് ഇപ്പോ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഭീഷണി പലതുണ്ട്. ഒന്ന്, പ്രകൃതിയോട് കാണിക്കുന്ന അന്യായം. അത് ആവർത്തിക്കാം, ഇവിടുത്തെ ഒരു പാർട്ടിക്കും ഒരു പരിസ്ഥിതി നയം എന്നുള്ളതില്ല. തൊഴിൽ സാധ്യതയില്ല, തൊഴിലാളികളില്ലേ, അവർക്ക് കൂലി കിട്ടുന്നില്ലേ, പിന്നെ കാട് വെട്ടിയാൽ എന്താ? ഞാൻ ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പറ്റി ഒരു വാക്ക് ബഹുമാനം പറയുന്നു. 76 സൈലന്റ് വാലി സമരം വിജയിച്ചത് ആരെ കൊണ്ടുവല്ല, ഇന്ദിരാഗാന്ധി എന്നുള്ള അന്നത്തെ ഒരു പ്രധാനമന്ത്രി കൊണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവര് ആ പ്രൊജക്ട് വിലക്കി, അങ്ങനെ സൈലന്റ് വാലി ബാക്കിയായത്. അങ്ങനെയാണ് കേരളത്തിൽ എവിടെയും ഒരു പരിസ്ഥിതി അവബോധം ഉണ്ടാക്കാൻ വലിയ പങ്ക് വഹിച്ച സമരമാണ് സൈലന്റ് വാലി. ചാലിയാറിൽ സമരം നടക്കുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ രണ്ട് വരി എനിക്ക് ഓർമ്മ വരിക. ചാലിയാർ അയ്യയ്യോ ചാവാറായി, മാവൂരിനും മാവ് വെട്ടാറായി. കോഴിക്കോട് നടന്ന സമരത്തിൽ MT ഗംഭീരമായ ഒരു പ്രസംഗം ഉണ്ട്. ആ പ്രസംഗത്തിന്റെ പേര് ചാലിയാറിന്റെ നിലവിളി. അദ്ദേഹത്തിന്റെ പ്രസംഗ സമാഹാരമായ വാക്കുകളുടെ വിസ്മയം എന്നുള്ള പുസ്തകത്തിലെ അവസാനത്തെ പ്രസംഗമാണ്. കെ എ റഹ്മാൻ ജീവിതം മുഴുവൻ പ്രധാനമായും അദ്ദേഹം അത് ആർക്കെങ്കിലും സമർപ്പിച്ചെങ്കിൽ അത് ചാരുക എന്നുള്ള നദിക്കാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു വചനം അദ്ദേഹം എഴുതി ഒരു കടലാസ് കഴിഞ്ഞ ദിവസം സുഹൃത്തിനെ അയച്ചു. എന്റെ രോഗം സാരമില്ല, അദ്ദേഹം ക്യാൻസർ പിടിച്ച് മരിക്കാൻ കിടക്കാൻ. എന്റെ സമരം, എന്റെ രോഗം സാരമില്ല, നമ്മുടെ നാടിന്റെ രോഗമാണ് പ്രധാനം. നമുക്ക് എന്ത് വില കൊടുത്തും ആ പുഴ രക്ഷിക്കേണ്ടതുണ്ട്. അന്ന് അത്ഭുതമാണ് കണ്ടു. ഈ കാര്യമായി ആധുനിക വിദ്യാഭ്യാസവും ശാസ്ത്രീയ ബോധം ഇല്ലാത്ത ഒരാൾക്ക് ഇത് മനസ്സിലായി. അദ്ദേഹം അങ്ങനെ ആളുകളെ അണിനിരത്തി, സാധാരണക്കാർ. അന്ന് കേട്ട ഒരു മുദ്രാവാക്യം, കുടിച്ചിന വെള്ളം പുലുമാലാക്കുക, ബിർള കമ്പനി മാണ്ട മാണ്ട. അന്ന് മുദ്രാവാക്യം അവർക്കിത് നിങ്ങൾക്ക് അറിയുന്ന മട്ടില് ഇത് മുദ്രാവാക്യം പിടിക്കാൻ അറിഞ്ഞില്ല. മുദ്രാവാക്യം ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർക്ക് ഈ വികാരമുണ്ട്. പുഴ എന്നൊരു വികാരമുണ്ട്, ശുദ്ധജലം എന്നൊരു വികാരമുണ്ട്. നമ്മുടെ എല്ലാം പാശ്ചാത്യരെ അനുകരിക്കുന്ന ആളുകളാണ്. പാശ്ചാത്യ നാടുകളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ വിശേഷം, എല്ലാ ജലസ്രോതസ്സുകളും അവർ ശുദ്ധമാക്കി വെക്കും. ഫ്രാൻസിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ നിങ്ങൾ ഏത് ഹോട്ടൽ ഏത് ഗസ്റ്റ് ഹൗസിൽ മുറി എടുത്താലും അവിടെ കുടിക്കാൻ വെള്ളം കിട്ടില്ല മുറിയിൽ. അപ്പൊ ഞാൻ ഒന്നിട്ടോട്ട് എനിക്ക് അബദ്ധം പറ്റി, ഞാൻ കൗണ്ടറിലേക്ക് കുടിച്ചവിടെ കുടിക്കാൻ വെള്ളം വെച്ചില്ല. അപ്പോൾ എനിക്ക് സോ വാട്ടെ, പൈപ്പിലെ വെള്ളം കുടിക്കാം, അവിടെ എവിടത്തെയും വെള്ളം കുടിക്കാം. അപ്പൊ ആദ്യത്തെ പണി ഈ അരുവി, കിണർ, കുളം, നദി ഇത് ശുദ്ധമാക്കണം. അതിനൊന്നും പാശ്ചാത്യ അനുകരണം വേണ്ട, മറ്റുള്ളവരൊക്കെ മതി. ആവശ്യമില്ലാത്തവരൊക്കെ പാശ്ചാത്യ അനുകരണം, കാരണം KFC വേണം, കെന്റക്കി ചിക്കൻ്റെ ഒരു ഹോട്ടൽ വേണം. അപ്പോ റസാഖ് ഇളം പ്രായത്തിൽ മരിച്ചു. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി പലതരം കടപ്പാടുകളുണ്ട്. ഞാൻ ആ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അദ്ദേഹം മോയിക്കുട്ടി വിദ്യ അക്കാദമിയിൽ സെക്രട്ടറി ആയപ്പോ ഞങ്ങൾ ഒന്നിച്ച് പല കാര്യങ്ങളും ചെയ്തു. അല്ല, അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്റെ ബഷീർമാല എന്നുള്ള പുസ്തകത്തിന് രണ്ടാമതി പഠിക്കുകയാണ്. വേറൊരു കാര്യം ചെയ്തത് പുലിക്കോട്ടിൽ കഥകൾ എന്ന എന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ മൂന്നാമതി പഠിക്കുകയാണ്. ബഷീറോട് ഇരിക്കുന്നു. അപ്പോ വ്യക്തിപരമായുള്ള ഈ കടപ്പാടുകളുടെ ഭംഗി കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ, അദ്ദേഹത്തിന്റെ വായനക്കാരി, അദ്ദേഹത്തിന്റെ നാട്ടുകാരി, മലയാളികളെ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ മരണം ഒരു കടപ്പാട് ഏൽപ്പിക്കുന്നു. അത് ലളിതമാണ്, അത് ശുദ്ധമായ വായുവിനും ശുദ്ധമായ ജലത്തിനും വേണ്ടി സമരം ചെയ്യണം. സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴും
നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യം, അതായത് ഞങ്ങൾക്ക് ഞങ്ങൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാവണം, ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാവണം, അത് നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണം. ഇപ്പോ മിക്ക പഞ്ചായത്തുകളിലും പാർട്ടി ഭേദമില്ലാതെ ആളുകൾ സംഘടിക്കും, റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്തായ ഗുണ്ട വിളയാട്ടം ഏറ്റവും അധികം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഈ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരായിട്ടാണ്. ഞാൻ ഒരു സങ്കല്പരംഗം പറയില്ല, ഞാൻ എനിക്ക് പല സമരത്തിൽ അനുഭവമുള്ളൂ പറയാം. അപ്പോ പരിസ്ഥിതി പ്രവർത്തകരോട് മണൽ മാഫിയും അല്ലെങ്കിൽ കോറി മുതലാളിമാരും അത് ചെയ്യുന്നത് അവരെ പ്രകോപിപ്പിക്കാൻ നോക്കണം. പിന്നൊന്ന് അവരോട് രാഷ്ട്രീയവും ജാതിയും ഒക്കെ പറയാം, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഭീഷണിയാണ്. അപ്പൊ അവിടെ കക്കോഴി സമരത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് പുറത്ത് പെട്ടുണ്ട്, അതെപ്പോഴും കിടപ്പ് നിലയിക്കുന്നുള്ളൂ പഴയ മൈലാക്കി അവിടെ പെട്ടാണ്. ഇതിപ്പോ ഇവിടെ പരിസ്ഥിതിക്ക് വേണ്ടി, പുഴയ്ക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, പാറയ്ക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും നേരിടുന്നത് ഇവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളിൽ ഒന്ന് കൊട്ടേഷൻ. ഞാനൊരു അതിശയോക്തി പറയില്ല, ഞാൻ ഒരിക്കലും ഒരു മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, പഴയ വിദ്യാർത്ഥികളെ കണ്ടാൽ ഞാനിപ്പോ താനെന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഒന്നുമില്ല മാഷെ, ഞാനൊരു ചെറിയ കൊട്ടേഷൻ സംഘം നടത്തണമെന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടു. ഞാൻ അവരോട് രാമായണത്തെ പറ്റി, മഹാഭാരതത്തെ പറ്റി, ചന്ദ്രമേനെ പറ്റി, വൈലോപ്പള്ളിയെ പറ്റി, എടശ്ശേരിയെ പറ്റി, ബഷീറിനെ പറ്റി ഒക്കെ നിരന്തരം 34 കൊല്ലം സംസാരിച്ച ഒരുത്തനാണ് ഞാൻ. അവർക്ക് ചോദ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉത്തരം എഴുതുന്ന മാതൃക കാണിച്ചു കൊടുക്കുക, അവരുടെ അസൈൻമെന്റ് നോക്കിക്കൊടുക്കുക, എന്നിട്ട് അവനെവിടെ എത്തി. ഞങ്ങള് സിനിമ എടുക്കാൻ വേണ്ടി മൊയ്തുമോലിയെ പറ്റി ഞങ്ങൾ ഡോക്യുമെന്റ് അന്ന് പുതിയ സബ്ജക്ട് സമ്മതമായി പോയി. അപ്പൊ ചെന്നപ്പോ എന്റെ ഒരു നാട്ടുകാരൻ, എന്റെ ഒരു സുഹൃത്ത് ഒക്കെ വന്ന് കൈവിട്ട എന്നോട് കണ്ടത് വലിയ സന്തോഷമായി. ഇല്ലേ, അപ്പൊ എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അപ്പൊ ഞാൻ ഈശ്വരവിശ്വാസിയല്ല, ദൈവമേ എന്റെ ഒരു സ്റ്റുഡന്റിനെ ഇവിടെ കാണാൻ ഇടയാവരുതേ, കാരണം പിന്നെ ആ മാസായിരിക്കുന്നതിനും ഒരു കഥയില്ല. ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ആവർത്തിക്കുകയാണ്, മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതധികം കടപ്പാട്, റസാക്കിനോടുള്ള നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും ശുദ്ധമായ പ്രകൃതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിചേരുക എന്നതാണ്. അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പുസ്തകം ഇത്ര വേഗം ഇറങ്ങി എന്നുള്ളത് സത്യത്തിൽ എന്നെ അമ്പരപ്പെടുത്തി. കാരണം ഒരു കൊല്ലം ആവണം, അപ്പോഴേക്ക് 2 പുസ്തകമുണ്ട്. അതിന് മുൻകൈയെടുത്ത ഷീജയെയും സുഹൃത്തുക്കളെയും അനുമോദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ഈ പരിപാടിയിൽ സംസാരിക്കുവാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് കേരളീയർക്ക് ശുദ്ധജലവും ശുദ്ധവായുവും ശുദ്ധമായ പ്രകൃതിയും കിട്ടാൻ ഇടയാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.